ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് നാവാണ് അല്ലേ. അപ്പം നമുക്ക് നാവിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പഠിക്കുന്ന കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, നാവ് നമുക്കറിയാം, വായ്ക്കുള്ളിലും നാക്കിലുമുള്ള രുചി അറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് നാവ്. അത് പ്രത്യേകിച്ച് പറഞ്ഞാൽ നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. അപ്പം ഇതിനൊക്കെ സഹായിക്കുന്ന ഗ്രാഹികൾ ഏതാണ്, അതായത് വായ്ക്കുള്ളിലും നമ്മുടെ നാക്കിലുണ്ടല്ലോ, അപ്പോൾ ഇതിന് രുചി അറിയാൻ സഹായിക്കുന്ന ഗ്രാഹികൾ ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരാണ് രാസഗ്രാഹികൾ. രാസഗ്രാഹികൾ, ഈ രാസഗ്രാഹികൾ കൂടുതലായിട്ടുമുള്ളത് നാക്കിൻ്റെ എവിടെയാണെന്നറിയാവോ, നാക്കിൻ്റെ ഉപരിതലത്തിലാണ് രാസഗ്രാഹികൾ കൂടുതലായിട്ടും ഉള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പാപ്പിലകളെ കുറിച്ചിട്ട്, പാപ്പിലകൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നോക്കാം. ഈ നാക്കിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കും നമ്മുടെ നാക്ക്, ആ നാക്കിൻ്റെ ഉപരിതലത്തിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോർഷൻസ് ഉണ്ടല്ലോ, അതിൻ്റെ പറയുന്ന പേരാണ് പാപ്പിലകൾ എന്ന് പറയുന്നത്. നമ്മുടെ നാക്ക് വടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി നാക്കിലെത്തി ഇരിക്കുക, അതാണ് പാപ്പിലകൾ എന്ന് പറയുന്നത്. ഈ പാപ്പിലകളിൽ കാണപ്പെടുന്ന രുചി അറിയുന്ന ഭാഗങ്ങൾ, ഈ പാപ്പിലകളിലാണ് നമ്മൾ രുചി അറിയപ്പെടുന്ന ഭാഗങ്ങളായ സ്വാദമുകുളങ്ങളുണ്ട്. അപ്പോൾ ഏതൊക്കെ സ്വാദം, മധുരമുണ്ട്, പുളിയുണ്ട്, കയ്പുണ്ട്, പിന്നെ എരിവ് അല്ലേ, എരിവുണ്ട്, പിന്നെ ഉമാമി എന്നൊരു രുചി കൂടെ ഉണ്ട്. ഈ നമ്മുടെ രുചിയൊക്കെ അനുഭവം തിരിച്ചറിയാൻ കാരണം എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഒരു സ്വാദ് മുകുളത്തിലും വ്യത്യസ്ത രുചികളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന എന്തുണ്ട്, രാസഗ്രാഹികളുണ്ട്. രുചിക്ക് കാരണമാവുന്ന വസ്തുക്കൾ ഉമ്മിനീരിൽ ലയിച്ച് രാസഗ്രാഹികളെ ഉദ്ദീപിക്കുകയും ആവേഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ആവേഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ആവേഗങ്ങൾ ബന്ധപ്പെട്ട നാഡികളിലൂടെ മസ്തിഷ്കത്തിലെത്തുകയും രുചി അനുഭവപ്പെടുകയും ചെയ്യും. നമ്മുടെ നാക്കിൽ രാസഗ്രാഹികളുണ്ട്. ഇപ്പോൾ ഈ രാസഗ്രാഹികളിൽ നമ്മൾ ഇങ്ങനെ ഒരു ടേസ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേനും എന്ത് പറ്റുന്നു, നമ്മുടെ ഉമ്മിനീരിൽ അത് ലയിച്ചിട്ട് ഈ രാസഗ്രാഹികളെ ഉത്തേജിപ്പിച്ചിട്ട് നമ്മുടെ ബ്രെയിനിലിട്ട് ആവേഗങ്ങൾ വിടും. അപ്പോൾ എന്താണ്, ഏത് രുചിയാണെന്നുള്ള കാര്യം നമ്മുടെ ബ്രെയിനിൽ നിന്നുമാണ് പിന്നെ അറിയുന്നത്, അതാണ് ഇവിടെ പറയുന്നത്. ഇനി ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഉമാമി എന്ന് പറഞ്ഞിരുന്നു, ശ്രദ്ധിച്ചായിരുന്നു. എന്താ ഈ ഉമാമി എന്ന് പറഞ്ഞാൽ, അതായത് ജാപ്പനീസ് ഭാഷയിൽ സന്തോഷകരമായിട്ടുള്ളത് എന്നർത്ഥം വരുന്ന പദമാണ് ഉമാമി. ഉമാമി, ഈ ഉമാമി തരുന്ന ഘടകങ്ങളുടെ ഭക്ഷണം, അത് ഈ പാല്, മാംസം, കടൽ വിഭവങ്ങൾ, കൂണ്, ഇതൊക്കെ എന്താണ് ഉമാമി രുചി തരുന്ന ഘടകങ്ങളുള്ള പദാർത്ഥങ്ങളാണ്. ശ്രദ്ധിക്കുക, ഉമാമി രുചി തരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് പാല്, മാംസം, കടൽ വിഭവങ്ങൾ, കൂണ്. ഇനി വേറൊന്നുമാണ്, ആറാമതായിട്ട് ഒരു രുചിയും കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ആ രുചിയുടെ പേരാണ് ഒലിയോഗസ്റ്റസ്. ഒലിയോഗസ്റ്റസ്, ഇത് കൊഴുപ്പിൻ്റെ രുചിയാണ്. അപ്പോൾ കൊഴുപ്പിൻ്റെ രുചി ഏതെന്ന് ചോദിച്ചാൽ ഒലിയോഗസ്റ്റസ് ആണ്. കൂണ്, കടൽ വിഭവങ്ങൾ, പിന്നെ അതുപോലെ തന്നെ പാല്, മാംസം, ഇവയൊക്കെ ഏത് രുചിയാണ് തരുന്നത്, ഉമാമി എന്ന രുചിയാണ് തരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നാവിനെ കുറിച്ചിട്ട് മനസ്സിലാക്കേണ്ടത്. പാപ്പിലകൾ എന്താണെന്ന് പറഞ്ഞു, രാസഗ്രാഹികൾ, പിന്നെ ഉമാമിയ, ഒലിയോഗസ്റ്റസ്, ഇത്രയും പോർഷൻസ് ആണ് അവിടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതുള്ളത്. അല്ലാതെ എങ്ങനെയാണ് നാക്കിൽ നമുക്ക് ഒരു ടേസ്റ്റ് അനുഭവം ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ ബൈ ഹാർട്ട് ഒന്നും ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കുക, ഇമ്പോർട്ടൻസ് ആണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.